عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. أما بعد، سورة القمر لا نهلفد ആയത്തുകളുടെ തഫ്സീറാണ് നമ്മൾ ഇതുവരെ വിശദീകരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ പറയുന്നു, വലഖദ് ജാഅ ആല ഫിർഔന നദുർ കദബു ബിആയാതിന കുല്ലിഹാ ഫഅഖദ്നാഹും അഖദ അസീസിൻ മുഖ്തദിർ. ഈ സൂറത്തിൽ അല്ലാഹു നൂഹ് നബിയുടെ ജനതയുടെ ചരിത്രവും പിന്നെ ആദ് സമുദായത്തെക്കുറിച്ചും സമൂത് ഗോത്രത്തെക്കുറിച്ചും ലൂത്ത് നബിയുടെ കൗമിനെ കുറിച്ചും പറഞ്ഞതിനു ശേഷം പറയുന്നു, വലഖദ് ജാഅ, തീർച്ചയായും എത്തിയിരുന്നു, വന്നിരുന്നു, ആല ഫിർഔന, ഫിർഔനിന്റെ കൂട്ടർക്ക്, ഫിർഔനിന്റെ ആളുകൾക്ക് എത്തിയിരുന്നു, അന്നുദുർ, താക്കീദുകൾ, അള്ളാഹുവിന്റെ താക്കീദുകളും അവന്റെ നബിമാരായ മൂസ, ഹാറൂൻ അലൈഹിം അസ്സലാത്തു വസ്സലാം എന്നിവരും ഫിറാവൂനിലേക്കും അവന്റെ ആളുകളിലേക്കും ചെന്നിരുന്നു. പക്ഷേ കദബു ബിആയാതിന കുല്ലിഹ ഫഅഖദ്നാഹും അഖദ അസീസിൻ മുഖ്തദിർ. അല്ലാഹു പറയുന്നു, കദബു, അവർ നിഷേധിച്ചു, ബിആയാതിന, നമ്മുടെ ആയത്തുകളെ, കുല്ലിഹ, അതിനെല്ലാം അവർ നിഷേധിച്ചു. ഫഅഖദ്നാഹും, അപ്പോൾ നാം അവരെ പിടികൂടി. അഖദ അസീസിൻ മുഖ്തദിർ, അസീസും മുഖ്തദിറും, മുഖ്തദിറുമായവന്റെ പിടുത്തം നാം അവരെ പിടികൂടി. അങ്ങനെയുള്ളവന്റെ ശിക്ഷ നാം അവരെ ശിക്ഷിച്ചു. അല്ലാഹു അസീസാണ്, മുഖ്തദിറാണ്. അവന്റെ ശിക്ഷ അസീസും മുഖ്തദിറുമായവന്റെ ശിക്ഷയാണ്. അസീസ് എന്നാൽ അവനാണ് എല്ലാ ഇജ്ജത്തുമുള്ളത്. ഒരാൾക്കും പരാജയപ്പെടുത്താനോ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടോടാനോ സാധിക്കാത്ത അത്രയും പ്രതാപമുള്ളവനാണ് അല്ലാഹു. അജീസാണവൻ. മുഖ്തദിർ, എല്ലാത്തിനും കഴിവുള്ളവനാണവൻ. അങ്ങനെ ഉള്ളവൻ ശിക്ഷിച്ചാൽ എങ്ങനെ ഉണ്ടാകും? ആ ശിക്ഷ നാം അവരെ ശിക്ഷിച്ചു, അല്ലാഹുവിന്റെ നമ്മുടെ ആയത്തുകൾ അവർ നിഷേധിച്ചപ്പോൾ. അതുകൊണ്ട് ആ കൗമിന്റെ ഒരടയാളം, അവരുടെ യാതൊരു നിലക്ക് ശേഷിപ്പും ഇല്ലാത്ത രൂപത്തിൽ അള്ളാഹു അവരെ എല്ലാവരെയും നശിപ്പിച്ചു കളഞ്ഞു. പഴയകാല ഉമ്മത്തുകളുടെ ചരിത്രം അത് അള്ളാഹുവിന്റെ ദീൻ സത്യമാണ് എന്നതിനുള്ള വ്യക്തമായ തെളിവുകളിലൊന്നാണ്. അള്ളാഹു അവൻ മാത്രമാണ് ആരാധനക്കർഹൻ. ഖിയാമത്ത് നാളുണ്ട്. അള്ളാഹു അവന്റെ റസൂലുകളെ അവന്റെ ദീൻ പഠിപ്പിക്കാൻ നിയോഗിച്ചിട്ടുണ്ട്. അവർ കൊണ്ടുവന്ന ദീനാണ് സത്യം എന്നതിനുള്ള വ്യക്തമായ തെളിവാണ് പഴയ സമുദായങ്ങൾ, പഴയ ഗോത്രങ്ങൾ അള്ളാഹു അവരെ നശിപ്പിച്ചു എന്നത്. അത് നിഷേധിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. പഴയ സമുദായങ്ങൾ, ലൂത്ത് നബി, നൂഹ് നബിയുടെ സമുദായം, ആദ്, സമൂദ് ഗോത്രങ്ങൾ, ഇതൊക്കെ ഇല്ല എന്നൊരുവൻ പറഞ്ഞാൽ അവൻ കാണാത്ത ഒരു രാജ്യത്തെ ഇല്ലെന്ന് പറയുന്നവനെ പോലെയാണ്. ദൂരെ ഒരു രാജ്യമുണ്ട്, അതൊരാൾ കണ്ടിട്ടില്ല, അയാൾ പറയണം ആ രാജ്യം ഏയ് അങ്ങനെയൊന്നുമില്ല. അതുപോലെ കുറച്ചു മുൻപ്, കുറച്ചു കാലങ്ങൾക്ക് മുൻപ് അറിയപ്പെട്ട കുറെ ഭരണാധികാരികൾ കഴിഞ്ഞിട്ടുണ്ട്, വളരെ അറിയപ്പെട്ട ആളുകൾ. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ഒരാൾ പറയുകയാണ്, ഏയ് ഞാൻ കേട്ടിട്ടില്ല, ഹിറ്റ്ലർ എന്നൊരാൾ അങ്ങനെ ഒരാളുണ്ടായിരുന്നില്ല, കാരണം എന്താ, ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല അല്ലെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതിനേക്കാൾ ദുർബലമാണ് ഈ പഴയ കാല സമുദായങ്ങളെ ഒരുവൻ നിഷേധിച്ച, പഴയ സമൂഹങ്ങളെ ഒരുവൻ ഇല്ലെന്ന് പറഞ്ഞാൽ. അത് അത്രയും വ്യക്തമാണ്. ഖുർആൻ അവതരിപ്പിക്കുന്ന, ഖുർആൻ അവതരിച്ച മക്ക മുശ്രിക്കുകൾക്ക് അതിനു മുൻപേ അറിയാമായിരുന്നു ആദ്, സമൂദ് ഗോത്രങ്ങളുടെ ചരിത്രം, അവർക്കുണ്ടായ ശിക്ഷ. അപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു? എന്തിനാണ് അള്ളാഹു അവരെ നശിപ്പിച്ചത്? അള്ളാഹുവിന്റെ ആയത്തുകളെ നിഷേധിച്ചപ്പോൾ, അള്ളാഹുവിന്റെ ദീൻ അവർ സ്വീകരിക്കാതിരുന്നപ്പോൾ.
കദ്ദബു ബി ആയാതിന കുല്ലഹാ ഫഅഖദ്നാഹും അഖദ അസീസ് മുഖ്തദിർ. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു, അകുഫാറുക്കും ഖൈറും മിൻ ഉലൈക്കും അം ലകും ബറാഅത്തും ഫി സുബുർ. അകുഫാറുക്കും, നിങ്ങളിലെ കുഫാറുകളാണോ അഥവാ അല്ലാഹുവിലോ അവന്റെ ദീനിലോ വിശ്വസിക്കാത്ത നിങ്ങളുടെ കൂട്ടത്തിലെ കാഫിറുകളാണോ ഖൈറുൻ നല്ലത്, മിൻ ഉലൈക്കും അവരെക്കാൾ, അം ലകും അതല്ല നിങ്ങൾക്കുണ്ടോ ബറാഅത്തുൻ വല്ല നിങ്ങൾ ഒഴിവാണെന്ന് വിവരം വല്ലതും വന്നിട്ടുണ്ടോ, ഫി സുബുർ അല്ലാഹുവിന്റെ കിതാബുകളിൽ അവന്റെ രേഖകളിൽ എന്ന് പറഞ്ഞാൽ അല്ലാഹു ചോദിക്കുകയാണ്. ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് വന്നതിനു ശേഷമുള്ള കാഫിറുകൾ, ആ ദീനിൽ വിശ്വസിക്കാത്തവർക്ക് വല്ല മേന്മയുമുണ്ടോ? ഈ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാലത്ത് മൂസ നബി വിശ്വസിക്കാതിരുന്ന ഫിറഔനെയും കൂട്ടരെക്കാൾ ഒരിക്കലുമില്ല. കാരണം എന്താണ്? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ അഫ്ദലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മൂസ നബി അല്ലാഹുവിന്റെ റസൂലായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയിൽ ആ നബിയിലൂടെ അല്ലാഹു അവർക്ക് കാണിച്ചു കൊടുത്ത മഹത്തായ അത്ഭുതങ്ങളിൽ അതെല്ലാം നിഷേധിച്ച ആളുകളെക്കാൾ മോശക്കാരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാത്ത ആളുകൾ. അപ്പോ ആ ആളുകളെ അല്ലാഹു മുച്ചൂടും നശിപ്പിച്ചു കളഞ്ഞെങ്കിൽ, അല്ലാഹു അവരെ ബാക്കിയാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ന്യായമാണുള്ളത്? എന്ത് മേന്മയാണ് നിങ്ങൾക്കുള്ളത്? അള്ളാഹുവിന്റെ ശിക്ഷ ബാധിക്കാതിരിക്കാൻ മാത്രം അത് നിങ്ങൾ കേൾക്കുകയില്ല എന്ന എന്ത് ധൈര്യമാണ് നിങ്ങൾക്കുള്ളത്? അതാണ് അതിന്റെ അർത്ഥം. അകുഫാറുക്കും ഖൈറും മിൻ ഉലൈക്കും അം ലകും ബറാഅത്തുൻ ഫിസ്സുബുർ. അം ലകും ബറാഅത്തുൻ, നിങ്ങൾക്ക് വല്ല ബറാഅത്തും ഉണ്ടോ, ശിക്ഷയിൽ നിന്ന് നിങ്ങൾ ഒഴിവാണെന്ന വല്ല വിവരവും ഉണ്ടോ? ഫിസ്സുബുർ, അള്ളാഹുവിന്റെ സുബുറിൽ, സുബുർ എന്നാൽ അള്ളാഹുവിന്റെ കിതാബുകളുടെ ഏടുകൾ. ഇബ്നു കസീർ ചോദിക്കുന്നു, أم معكم من الله براءة ألا ينالكم عذاب ولا نكال. هذا الذي عند عشيم أن الإمام بن كثير قريب هذا يدي الله عند شك شوري قيل لنا نيغلك ولا نيغل هذا من ولي واكير كنت لنا ولا بيوره نيغل كنت دور ولي كلم الله الله عند آية لنا شهدك لنا يدر علم رب عند شك شا هذا أولي الأنفوي كان يريكم نسأل الله العافية. അം യഖൂലൂന, അല്ല അവർ പറയുകയാണോ, നഹ്നു ജമീഉൻ മുൻതസർ, നഹ്നു ജമീഉൻ ഞങ്ങൾ ഒരു സംഘം ആളുകളാണ്, ഞങ്ങൾ ഒറ്റക്കല്ല, ഞങ്ങൾ സംഘടിതരാണ്. മുൻതസർ, മുൻതസറായ ഒരു ജമാഅണ് ഞങ്ങൾ. മുൻതസർ എന്ന് പറഞ്ഞാൽ സ്വന്തം സ്വന്തത്തെ സഹായിക്കുന്ന, സ്വയം ജയിക്കാൻ കഴിവുള്ള ആളുകൾ. أم يقولون نحن جميع منتصر. أم يقولون أذل أور بريغانو نحن جميع يعني اللاور وتكتر منتصر يعني الجيك النورا أكو الله ننجل شكشكا دي كان فاند الله شكشي شورا كال ولا مين مين ننجل كوندو إلا أذل ننجل شكشكا إلا الله ننجل كو ولا ورفهم وانت كتاب لنا الجيل توندو أدوم إلا إني أذل شكشا وانا അതിനെ തടുക്കാൻ മാത്രം നിങ്ങൾക്ക് വല്ല സംഘ ഫലവും ബലവും ഉണ്ടോ? അതിനു മാത്രം നിങ്ങൾ എല്ലാവരും കൂടിയാൽ നടക്കുമോ? അം യഖൂലൂൻ, അവർ പറയുകയാണോ, നഹ്നു ജമീഉൻ മുൻതസർ, ഞങ്ങൾ ജയിക്കുന്ന സംഘടിതരായ ആളുകളാണ്. സുബ്ഹാനല്ലാഹ്, നോക്കൂ, എന്താണ് റബ്ബിന്റെ അദാബിൽ നിന്ന് തടുക്കാൻ നമ്മളെ കയ്യിലുള്ളത്? ഒന്നുമില്ല, യാതൊന്നുമില്ല. അള്ളാഹുവിന്റെ ശിക്ഷ വന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. സയൂഹിസമുൽ ജംഉ വയുവല്ലൂന ദുബുർ, സയൂഹിസമു, തീർച്ചയായും പരാജയപ്പെടുന്നതാണ്. യുഹിസമു, പരാജയപ്പെടുന്നതാണ്. അൽ ജംഉ, ആ സംഘം. വയുവല്ലൂന, അവർ പിന്തിരിഞ്ഞോട്, അവർ ഓടുന്നതാണ്, തിരിഞ്ഞോടുന്നതാണ്. ദുബുർ, ദുബുർ എന്നാൽ പിൻഭാഗം, അവർ പിന്തിരിഞ്ഞ് ഓടുന്നതുമാണ്. ഇത് ഈ ആയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ രാത്രിയിൽ, ബദറിന്റെ തലേന്നുള്ള രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിയതായി ഹദീസുകളിൽ കാണാം. സയുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബുർ,
അതെ, അവർ ആ സംഘം പരാജയപ്പെടുകയും അവർ പിന്തിരിഞ്ഞോടുകയും ചെയ്യും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല വഹുവ ഫീ ഖുബ്ബതിൻ ലഹു യൗമ ബദ്രിൻ. ബദറിന്റെ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കഴിഞ്ഞിരുന്ന ഒരു കൂടാരത്തിൽ വെച്ച് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, അൻഷുദുക അഹ്ദക വവഅദക, അല്ലാഹുവേ നിന്റെ കരാറും വാഗ്ദാനവും എല്ലാം ഇതാ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇൻഷിഇത, അല്ലാഹു നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ലം തുഅബദ് ബഅദ അൽയൗമി ഫിൽ അർദി അബദ, ഭൂമിയിൽ ഇനി മാത്രം ആരാധിക്കപ്പെടുകയില്ല ഈ ദിവസത്തിന് ശേഷം. നീ ഞങ്ങളെ നശിപ്പിക്കുകയാണെങ്കിൽ, നീ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രാർത്ഥിച്ചു. അവിടുന്ന് അവിടുത്തെ കൈകൾ ഉയർത്തി ഉയർത്തി മുകളിലേക്ക് ഉയർത്തി, അവിടുത്തെ ചുമലിലെ തട്ടം താഴേക്ക് വീഴുമാറ് കൈകൾ ഉയർത്തുകയുണ്ടായി. ശിദ്ദത്തിന്റെ പ്രയാസത്തിന്റെ സമയത്ത് അങ്ങനെ കൈകൾ ഉയർത്താം. സാധാരണ സമയത്ത് കൈകൾ ഉയർത്തേണ്ടത് സാധാരണ പോലെയാണ്. കൈകൾ ഉയർത്തുക, ഒന്നുകിൽ ഉള്ളം കൈ അത് ആകാശത്തിലേക്ക് വരുന്ന രൂപത്തിൽ, മുകളിലേക്ക് വരുന്ന രൂപത്തിൽ, പുറം കൈ താഴേക്ക് വരുന്ന രൂപത്തിൽ ഇങ്ങനെ പിടിക്കുക, അതല്ലെങ്കിൽ പുറം കൈ അത് കിബിലത്ത് നേരെ തിരിയുന്ന വിധത്തിൽ ഉള്ളം കൈ മുഖത്തിന് നേരെ വരുന്ന രൂപത്തിൽ ഇങ്ങനെ പിടിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പല രൂപത്തിൽ കൈകൾ ദുആ ചെയ്യുന്ന സമയത്ത് പിടിച്ചത് കാണാം. ഒരു വിരൽ മാത്രം ചില സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമ്പോൾ ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് അങ്ങേയറ്റത്തെ ശിദ്ദത്തിന്റെ പ്രയാസം കടുത്താനുള്ള സമയത്താണ് ഇങ്ങനെ ഒരു രൂപമുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തി ഉയർത്തി മുകളിലേക്ക് ഇരു കൈകളും ഉയർത്തി അവിടുത്തെ ചുമലിലെ തട്ടം താഴെ വീഴുകയുണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു, എന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ചു. അവിടുന്ന് പറഞ്ഞു, ഹസ്ബുക യാ റസൂലല്ലാഹ്, മദി നബിയെ, അല്ലാഹുവിന്റെ റസൂലെ, അൽഹഹ്ത അലാ റബ്ബിക, താങ്കളുടെ റബ്ബിനോട് ഇൽഹാഹ നടത്തി, ഒരുപാട് ചോദിച്ചു, അല്ലാഹുവിനോട് ധാരാളം ദുആ ചെയ്തു. അല്ലാഹുവിനോട് ഒരുപാട് ചോദിക്കുക, ദുആ ചെയ്യുക എന്നത് ഖൈറായ കാര്യമാണ്, നല്ല കാര്യമാണ്, അല്ലാഹു അത് ഇഷ്ടപ്പെടുന്നു. അല്ലാഹുവിനോട് വീണ്ടും വീണ്ടും ചോദിക്കുക, ചെറിയ കാര്യത്തിനാകട്ടെ റബ്ബിനോട് ദുആ ചെയ്യുക എന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അത് റബ്ബിന്റെ തൗഫീഖാണ്, എല്ലാവർക്കും അത് ലഭിക്കുകയില്ല. റബ്ബിനോട് ചോദിക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും കിട്ടുകയില്ല. റബ്ബിനോട് സഹോദര നീ ചോദിച്ചാൽ ഒരൊറ്റ ചോദ്യം പോലും വെറുതെ ആവുകയില്ല. അല്ലാഹുവിനോട് നീ ചോദിക്കുന്ന ഒരു ചോദ്യവും ഒരു ദുആവും ഒരൊറ്റ പ്രാർത്ഥനയും വെറുതെ ആവുകയില്ല. അതിൽ മഹത്തായ ഖൈർ നിനക്കുണ്ട്. കാരണം അല്ലാഹു അതിനാണ് എന്നെ പഠിച്ചത്, അവനോട് ദുആ ചെയ്യാൻ. ഖാല റബ്ബുകും ഉദ്ഊനീ അസ്തജീബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരി. ഖാല റബ്ബുകും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനീ, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, എന്നോട് പ്രാർത്ഥിക്കൂ, അസ്തജീബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്കുള്ള ആരാധനയിൽ നിന്ന് അഹങ്കരിച്ച് തിരിഞ്ഞു കളയുന്നവരാരോ, എനിക്കുള്ള ഇബാദത്തിൽ നിന്ന് അഹങ്കരിച്ച് അത് ചെയ്യാതിരിക്കുന്നവരാരോ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരി, നിന്ദരായ അവർ നരകത്തിൽ കടക്കുന്നതാണ്. വലഅയാദു ബില്ലാഹ്. നിങ്ങളുടെ റബ്ബ് പറഞ്ഞു എന്നെ വിളിക്കാൻ, ഉത്തരം ചെയ്യാൻ. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. എന്റെ അടിമ എന്നെ കുറിച്ച് ചോദിച്ചാൽ, എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ, ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ അടുത്ത് തന്നെ ഉണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ, എന്നോട് ദുആ ചെയ്യുന്നവന്റെ ദുആക്ക് ഞാൻ ഉത്തരം നൽകും. അല്ലാഹുവിന്റെ വാഗ്ദാനമാണ് അവൻ ദുആക്ക് ഉത്തരം നൽകും എന്ന്. ഉദ്ഉ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ദുആ ചെയ്യുക എന്നാണ് അല്ലാഹു നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ പറഞ്ഞു, താങ്കൾ ധാരാളം തേടി. ഫഖറജ വഹുവ യസീബു ഫിദ്ദറഇ ഫിദ്ദറഇ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന് വേണ്ടി പിന്നെ പുറപ്പെടുകയാണ്. പടച്ചട്ട അണിഞ്ഞ് വേഗത്തിൽ ഉന്മേഷത്തോടെ നബി നടക്കുകയാണ്. വഹുവ യഖൂൽ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, സയുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബുർ ബലി സാഅതു മൗഇദുഹും والساعة أدهى وأمر سيهزم الجمع
ആ സംഘം പരാജയപ്പെടുക തന്നെ ചെയ്യും. വൈവല്ലൂന ദുബുർ, അവർ പിന്തിരിഞ്ഞോടുക തന്നെ ചെയ്യും. അഥവാ അള്ളാഹുവിന്റെ വാഗ്ദാനം ഓർത്തുകൊണ്ട് അള്ളാഹുവിൽ ഖൈറായ പ്രതീക്ഷ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണിത്. മാത്രമല്ല മറിച്ച് അവർക്ക് താക്കീത് ചെയ്യപ്പെട്ടത് ഖിയാമത്ത് നാളാണ്. ഖിയാമത്ത് നാളാകട്ടെ അതാണ് ഏറ്റവും കടുത്തത്. ദുനിയാവിൽ അവർക്കുണ്ടാകുന്ന ശിക്ഷയെക്കാളും പരാജയത്തെക്കാളും ഏറ്റവും കടുത്തത് ഖിയാമത്ത് നാളിലെ ശിക്ഷയാണ്. ഏറ്റവും കൈപ്പേറിയത് അതാണ്. ദുനിയാവിലെ ശിക്ഷ ആഖിറത്തിലെ ശിക്ഷ വെച്ച് നോക്കിയാൽ എത്രയോ നിസ്സാരമാണ്. ദുനിയാവിലെ ഏത് ശിക്ഷയും ആഖിറത്തിലെ ശിക്ഷ വെച്ച് നോക്കിയാൽ അതെത്രയോ നിസ്സാരമാണ് എന്ന് സല്ലല്ലാഹു പറയുന്നു. ഇന്നൽ മുജ്രിമീന ഫീ ളലാലിൻ വസുഉർ യൗമ യസ്ഹബൂന ഫീൻ നാരി അലാ വുജൂഹിഹിം ദൂഖൂ മസ്സ സഖർ. ഇന്നൽ മുജ്രിമീന, തീർച്ചയായും ഈ കുറ്റവാളികൾ, ഫീ ളലാലിൻ, അവർ ളലാലിലാണ്, വഴികേടിലാണ്. വസുഉർ, സുഉർ എന്നാൽ നേരത്തെ ഈ വാക്ക് ഈ സൂറത്തിൽ തന്നെ വന്നിട്ടുണ്ട്. സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ കുറിച്ച് അവർ പറഞ്ഞു, അബശറ മിന്ന വാഹിദൻ നത്തബിഉഹു ഇന്നാ ഇദൽ ഫീ ളലാലിൻ വസുഉർ. ഞങ്ങൾപ്പെട്ട ഈ മനുഷ്യനെ പിൻപറ്റാനോ, അങ്ങനെ ചെയ്താൽ ഞങ്ങൾ ളലാലത്തിനാണ്, വസുഉർ, ഞങ്ങൾക്ക് ഭ്രാന്താണ് ഈ ഞങ്ങൾപ്പെട്ട ഒരു മനുഷ്യനെ പിൻപറ്റുക എന്ന് വന്നാൽ. അപ്പോ ഭ്രാന്ത്, അതുപോലെ ശിക്ഷയും അന്താളിപ്പുമായ ഒരവസ്ഥയിൽ കഴിയുക, ഒരു നിലയില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത, നേരായ മാർഗമല്ലാത്ത അസ്വസ്ഥതയിൽ കഴിയുക, അതിനും സുഴൂർ എന്ന് പറയും. നരകത്തിന് സഈർ എന്നൊരു പേരുണ്ട്, കത്തിയാളുന്ന നരകം. സഈർ, ഫരീഖുൻ ഫിൽ ജന്ന വഫരീഖുൻ ഫിസ്സഈർ, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാളിൽ ഒരു കൂട്ടർ സ്വർഗത്തിലും മറ്റൊരു കൂട്ടർ സഈറിലുമായിരിക്കും. വലഅയാദു ബില്ലാഹ്. ഇന്നൽ മുജ്രിമീന ഫീ ളലാലിൻ വസുഉർ. നബി കസീർ പറയുന്നു, യുഖ്ബിറുനാ തആല, അല്ലാഹു നമ്മെ അറിയിച്ചു തരുന്നു, അനിൽ മുജ്രിമീൻ, ആ കുറ്റവാളികളെ കുറിച്ച്, അന്നഹും ഫീ ളലാലിൻ അനിൽ ഹഖി, അവർ ഹഖിലല്ല, മറിച്ച് ഹഖിൽ നിന്നകന്ന, സത്യത്തിൽ നിന്നകന്ന ളലാലത്തിലാണ്, വഴികേടിലാണ് അവർ. വസുഉറിൻ മിമ്മാ ഹും ഫീ, അവരുടെ അവസ്ഥ അവർ സുഉറിലാണ്, അന്ധാളിത്തിലാണ്, ഭ്രാന്തായതുപോലെയുള്ള സ്ഥിതിയിലാണ്. മിനശുക്കൂക്കി വൽ ഇൽത്തിറാബ് ഫിൽ ആറാ, സംശയങ്ങളിൽ. വൽ ഇൽത്തിറാബ്, അവർ ഒരിക്കലും സമാധാനത്തിലല്ല, മറിച്ച് അവരുടെ അവസ്ഥ അവർ അന്ധാളിപ്പിലാണ്, അവരുടെ കാര്യം ബേജാറിലാണ്, സ്ഥിരത അവർക്കില്ല, നീറി പുകഞ്ഞുകൊണ്ടിരിക്കുന്നു അവരുടെ ഹൃദയം. കാരണം ഈ ദീനല്ലാത്തതെല്ലാം ബലാലത്തിന്റെ, ഇരുട്ടിന്റെ പടുകുഴികളാണ്. അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് മുർത്തദ്ദായി, കാഫറായി, മുൽഹിദായി, മതനിഷേധിയായി ഒക്കെ പുറത്തു പോകുന്ന ചില ആളുകൾ, നസ്അലുല്ലാഹ അലാഫിയത്തു വസ്സലാമ, അങ്ങനെ പോകുന്ന ചില ആളുകൾ, ചിലപ്പോൾ അവനുണ്ടായ ഏതെങ്കിലും ഒരു ഷെക്കിന്റെ, ദീനിലുണ്ടായ ഒരു ഷെക്കിന്റെ പേരിലായിരിക്കും അവൻ പോവുക, ഒരു സംശയത്തിന്റെ പേരിൽ. എന്നിട്ടോ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി അവൻ തേടുകയും പാപങ്ങൾക്ക് അവൻ പാപമോചനം തേടുകയും അറിവുള്ളവരോട് അവൻ ചോദിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ബിഇസ്നില്ല, അവന്റെ ആ സംശയം തീർന്ന് അവൻ നല്ല ശുദ്ധമായ അവസ്ഥയിൽ സമാധാനമുള്ള ഹൃദയത്തോടെ അവൻ ഇസ്ലാമിൽ തുടരാമായിരുന്നു. പക്ഷേ അവൻ ആ സംശയത്തിന്റെ പേരിൽ ഈ ദീൻ ഒഴിവാക്കി പോവുകയാണ് ചെയ്തത്. പോയി അവൻ വീണത് എവിടെയാണ്? സംശയങ്ങളുടെ പടുകുഴിയിൽ. സമാധാനമാണ് അവന് കിട്ടിയത്, അവന്റെ സംശയം തീർന്നോ? ഇല്ല, സംശയങ്ങളുടെ മേൽ സംശയങ്ങൾ, അങ്ങേയറ്റത്തെ ബേജാറിൽ. അതുകൊണ്ടാണ് ഇൽഹാദിന്റെ നേതാക്കന്മാരായ, മത നിഷേധത്തിന്റെയും നിരീശ്വരവാദത്തിന്റെയും ഒക്കെ നേതാക്കന്മാരായ, അതിന്റെ അതിലെ ആശയങ്ങൾ വിവരിച്ചിരുന്ന, അതിലെ താത്വികരായി അറിയപ്പെട്ട ആളുകൾ പലരും ജീവിതം അവസാനിപ്പിച്ചത് എങ്ങനെ? ആത്മഹത്യ ചെയ്തിട്ടാണ്, ആത്മഹത്യ ചെയ്തുകൊണ്ടാണ്. ഒരുപാട് അവരുടെ ചരിത്രം അതിന് സാക്ഷിയാണ്.
യാതൊരു സമാധാനവും അവർക്ക് ലഭിക്കുകയില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ ഈമാനുള്ള സാലിഹായ അമലുകൾ കൊണ്ട് അതുമായി ജീവിതം മുന്നോട്ട് പോകുന്ന റബ്ബുമായി ഹൃദയം ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ, അവന്റെ ജീവിതം എങ്ങനെയാണ്? റബ്ബ് പറഞ്ഞതുപോലെ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, തയ്യിബത്തായ ജീവിതമാണ് അവന്റെ ജീവിതം, ഏറ്റവും നല്ല ജീവിതം, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുള്ള ജീവിതം, അള്ളാഹുവിനെ കുറിച്ച് ചോദിക്കാനൊരു റബ്ബില്ലാത്ത, ആവലാദികൾ പറയാനൊരു റബ്ബില്ലാത്തവന്റെ ഹൃദയം, അതെന്ത് ഹൃദയമായിരിക്കും? പറഞ്ഞതുപോലെ ദുനിയാവിൽ തന്നെ അവൻ ഒരു തരം തീയിൽ വെന്തുരുകയാണ്. ആഖിറത്തിലാകട്ടെ യഥാർത്ഥ തീയിൽ അവൻ കിടന്നിരിക്കുകയും ചെയ്യും. ദുനിയാവിൽ തന്നെ അവന്റെ ഹൃദയം നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കും, അതിലൊരു സമാധാനവുമില്ല. കാരണം അവന്റെ ഹൃദയത്തിന് റബ്ബുമായി യാതൊരു ബന്ധവുമില്ല. ഇതുപോലെയാണ് ഈ ആളുകളുടെ സ്ഥിതി. ഇന്നൽ മുജിരിമീന ഫീ ദലാലിൻ വസുഉർ. ഇബ്നു കസീർ പറയുന്നു ഇവിടെ അള്ളാഹു കുറ്റവാളികൾ എന്നാണ് പറഞ്ഞത്. വഹാദ യഷ്മൽ, ഇത് ഉൾക്കൊള്ളും കുല്ലമനി തസഫ ബിദാലിക്, ഈ വിശേഷണം ആർക്കൊക്കെ ഉണ്ടോ അവനെ എല്ലാം ഉൾക്കൊള്ളും ഇത്. മിൻ കാഫിരിൻ വ മുബ്തദിഇൻ മിൻ സൈറിൽ ഫിറഖ്, എല്ലാ കാഫിറും അതുപോലെ പിളച്ച ബിദഅത്തിന്റെ കക്ഷിയിൽപ്പെട്ട ഏതൊരാളും ഇതിലുൾപ്പെടും. ഇന്നൽ മുജ്രിമീന ഫീ ദലാലിൻ വ സുഉർ, ഹഖിലല്ലാത്ത ഏതൊരുവനും, സത്യത്തിലല്ലാത്ത ഏതൊരുവനും അന്ധാളിപ്പിലാണ്, അവന് സമാധാനം ലഭിക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ സഞ്ചരിച്ചവനൊഴികെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിന് പിന്നാലെ അത് പഠിച്ച് അതിന്റെ പിന്നാലെ പോയവനൊഴികെ, അവൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ എത്തിയോ ആ സ്വർഗത്തിലാണ് എത്തുക. അവന്റെ ജീവിതം ആ നേർരേഖയിലാണ്, സ്വർഗത്തിലേക്കുള്ള നേരായ പാതയിൽ, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള നേരായ പാതയിൽ. അപ്പൊ ഇതെല്ലാം ഈ പറയപ്പെട്ട ആളുകളെല്ലാം ഇതിലുൾപ്പെടും. അവരുടെ ഖിയാമത്ത് നാളിലെ അവസ്ഥ എന്താണ്? ദുനിയാവിൽ ഈ അന്താളിപ്പിലും ഒരു തരം തീയിലും കിടന്നിരുന്ന ആളുകൾ ഖിയാമത്ത് നാളിലാകട്ടെ അള്ളാഹുവിന്റെ നരകശിക്ഷയിൽ കിടന്നെരിയുന്നവരായിരിക്കും അവർ. വലിയാദു യൗമ യുസ്ഹബൂന ഫിന്നാരി അലാ വുജൂഹിഹിം ദൂഖു മസ്സ സഖർ. യൗമ, ആ ദിവസം, യുസ്ഹബൂൻ, അവർ വലിച്ചിഴക്കപ്പെടും, ഫിന്നാരി, നരകത്തിൽ, അലാ വുജൂഹിഹിം, അവരുടെ മുഖങ്ങളിൽ മേലായിക്കൊണ്ട് മുഖം കുത്തി അവരെ നരകത്തിലേക്ക് വലിച്ചിഴക്കും. അവരോട് പറയപ്പെടും, ദൂഖു, നിങ്ങൾ അനുഭവിച്ചോളൂ, മസ്സ സഖർ, ചക്രാകുന്ന ഈ നരകത്തിന്റെ സ്പർശനം, അതിന്റെ ചൂട്, അത് നിങ്ങൾ അറിഞ്ഞോളൂ. യൗമ യുസ്ഹബൂന ഫിന്നാരി അലാ വുജൂഹിഹിം ദൂഖു മസ്സ സഖർ. നോക്കൂ, അള്ളാഹു അവരെ മുഖം കുത്തി വലിച്ചിഴക്കാൻ കൽപ്പിക്കുകയാണ്. ചങ്ങലകളിലും കൊളുത്തുകളിലുമെല്ലാം ബന്ധിച്ച് നിന്ദ്യരായി അങ്ങേയറ്റം വേദന അനുഭവിച്ചുകൊണ്ട് അവർ നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുകയാണ്. സഹോദരങ്ങളെ, ഓരോരുത്തരും ഈ നിഷേധികളായി ജീവിച്ചു മരിച്ച ഓരോരുത്തരും ഉണ്ടാകുന്ന അനുഭവമാണ്. കണ്ണുകൊണ്ടവൻ കാണുന്ന കാര്യമാണിത്. ഖിയാമത്തിനാണ് ഇത്, കഥയല്ല ഇത്. മനുഷ്യരെ പേടിപ്പിക്കാൻ ആരോ പടച്ചുണ്ടാക്കിയതാണ് ഇത്. അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ കലാമാണ്. വമൻ അസ്ദഖു മിൻ അല്ലാഹി ഖീല, അള്ളാഹുവേക്കാൾ സത്യം പറഞ്ഞവൻ ആരുണ്ട്? റബ്ബിന്റെ വാക്കാണിത്. ഇത് നിഷേധിക്കുന്നവന്റെ സ്ഥിതി എന്താ? യഥാർത്ഥത്തിൽ ആ നിഷേധി പോലും അള്ളാഹുവിന്റെ ആയത്താണ്. റബ്ബ് അവന്റെ ദീൻ ഹക്കാണ് എന്നതിനുള്ള തെളിവുകളിൽ നിന്നാണ് അവൻ പോലും. കാരണം എന്താ? അള്ളാഹു അങ്ങനെ പലതും ഈ ലോകത്ത് നിശ്ചയിച്ചിരിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വതആല അവനിൽ മാത്രം, അവനെ അനുസരിക്കുക മാത്രം ചെയ്യുന്ന പടപ്പുകളെ പടച്ചിട്ടുണ്ട് മലായിക്ക, മലക്കുകൾ. അതുപോലെ ജിന്നുവർഗത്തിൽപ്പെട്ട ശൈത്താന്മാരെ അള്ളാഹു പടച്ചിട്ടുണ്ട്. ഒരു നന്മയും അവരിലില്ല, മുഴുവൻ ശർറും മാത്രം. മനുഷ്യ റബ്ബ് പടച്ചിട്ടുണ്ട്. രണ്ടും, രണ്ടിന്റെയും ആളുകൾ, ഖൈറിന്റെയും ശർറിന്റെയും ആളുകൾ. അള്ളാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. റബ്ബിന്റെ, അവന്റെ ഖൽഖ്, അവൻ ഉദ്ദേശിച്ചത് അവൻ പടക്കും, അവൻ ഉദ്ദേശിച്ചത് ഈ ഭൂമിയിൽ അവൻ നടപ്പിലാക്കും എന്നതിനുള്ള ആയത്തുകൾ പെട്ടതാണ്. റബ്ബ് കൊടുത്ത നാവുകൊണ്ടാണ് അവൻ റബ്ബിന്റെ ആയത്തുകളെ, അവന്റെ ദീനിനെ നിഷേധിക്കുന്നത്.
അവൻ റബ്ബ് കൊടുത്ത കൈകൊണ്ടാണ് അവൻ അള്ളാഹുവിന്റെ ദീനിനെതിരിൽ എഴുതുന്നത്. അള്ളാഹു അനുഗ്രഹിച്ചു കൊടുത്ത സൗകര്യങ്ങളാണ് റബ്ബിന്റെ ദീനിനെതിരിൽ അവൻ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ എങ്ങോട്ട് നോക്കിയാലും അള്ളാഹുവിന്റെ ആയത്തുകളാണ് നാം കാണുന്നത്, പ്രാപഞ്ചികമായ ആയത്തുകൾ. മനുഷ്യരുണ്ടാക്കിയതാകട്ടെ, മനുഷ്യരുടെ യാതൊരു കൈകളും സ്പർശിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാകട്ടെ, പ്രപഞ്ചത്തിലെ ഏതേത് കാര്യങ്ങളും റബ്ബ് സുബ്ഹാനഹു വതആലയുടെ ആയത്തുകളാണ്. വഹു അദല്ലു മിൻ കുല്ലി ദലീൽ, ഒരു കാര്യം അവ്യക്തമായ കാര്യം തെളിയിക്കാനാണ് തെളിവ് വേണ്ടത്, അവ്യക്തമായ ഒരു കാര്യം തെളിയിക്കാനാണ് തെളിവ് വേണ്ടത്. അള്ളാഹു ആകട്ടെ എല്ലാ തെളിവിനെക്കാളും തെളിഞ്ഞു നിൽക്കുന്നവനാണ് അള്ളാഹു റബ്ബു സുബ്ഹാനഹു വതആല. അവൻ എല്ലാ തെളിവുകളെക്കാളും തെളിഞ്ഞവനാണ്. അഫില്ലാഹി ശക്കുൻ ഫാത്തിരി സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ പടച്ച സൃഷ്ടിച്ച അള്ളാഹുവിനെ കുറിച്ചോ സംശയം എന്നാണ് റബ്ബ് ചോദിച്ചത്. അഫില്ലാഹി ശക്കുൻ, അള്ളാഹുവിനെ കുറിച്ചാണോ സംശയം എന്നാണ് റബ്ബ് ചോദിച്ചത്. ഇന്നാ കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദർ, അള്ളാഹു പറയുന്നു ഇന്നാ, തീർച്ചയായും നാം, കുല്ല ശൈഇൻ എല്ലാ കാര്യത്തെയും, ഖലഖനാഹു നാം അതിനെ സൃഷ്ടിച്ചിരിക്കുന്നു, ബിഖദർ ഒരു ഖദർ അനുസരിച്ച്, അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ചാണ് അവൻ എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്. അവൻ തന്നെ ഖുർആനിൽ തന്നെ നമുക്ക് കാണാം, സൂറത്തുൽ ഖുർആനിൽ വഖലഖ കുല്ല ശൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ, അള്ളാഹു എല്ലാത്തിനെയും സൃഷ്ടിച്ചു, ഫഖദ്ദറഹു എന്നിട്ട് അള്ളാഹു അതിനെ കണക്കാക്കി, തഖ്ദീറ ഒരു ഖദർ കണക്കാക്കിയിരിക്കുന്നു. അഥവാ ഏതേത് കാര്യവും അള്ളാഹുവിന്റെ ഖദറിന്റെ നാല് മർത്തബകൾ, നാല് കാര്യങ്ങൾ കടന്നിട്ടല്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല. ഞാനീ പറയുന്ന ഓരോ വാക്കും, നിങ്ങൾ ഇരിക്കുന്ന ഇരുത്തവും, നമ്മുടെ ഓരോ ശ്വാസോച്ഛാസവും എല്ലാം അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ചാണ്. അവനത് നേരത്തെ അറിഞ്ഞിട്ടുണ്ട്, അവനത് എഴുതി വച്ചിട്ടുണ്ട്, അവനത് ഉദ്ദേശിച്ചിട്ടുണ്ട്, അവനത് പടച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ അറിവും അവന്റെ എഴുത്തും അവന്റെ ഉദ്ദേശവും അവന്റെ സൃഷ്ടിപ്പും അനുസരിച്ചല്ലാതെ, ഇതിനു ശേഷമല്ലാതെ ഒന്നുമൊന്നും നടക്കുകയില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇസ്തഈൻ ബില്ലാഹി വലാ തഅജിൽ, നീ അള്ളാഹുവിനോട് സഹായം തേടുക, വലാ തഅജിൽ, നീ കഴിവില്ലാത്തവനായി പോകരുത്, നീ കഴിവ് കേട് കാണിക്കരുത്. ഇനി നിനക്ക് വല്ല കാര്യവും പ്രയാസവും ബാധിച്ചോ എങ്കിൽ നീ പറയുക, അല്ലെങ്കിൽ അള്ളാഹു വിധിച്ചത്, അള്ളാഹുവിന്റെ വിധി, അവനവൻ ഉദ്ദേശിച്ചത് പ്രവർത്തിക്കും. വലാ തഖുൽ, ഇങ്ങനെ പറയരുത്, അള്ളാഹുവിന്റെ വിധിയെ എതിർക്കുന്ന രൂപത്തിൽ, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അങ്ങനെ ആകുമായിരുന്നു, ഇങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ആകുമായിരുന്നു എന്നിങ്ങനെ നീ പറയരുത്. കാരണം ഇന്ന ലൗ തഫ്തഹു അമല ശൈത്താൻ, ആ രൂപത്തിൽ ഖദറിനെ എതിർക്കുന്ന രൂപത്തിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് പറയുന്നത് പിശാചിന്റെ പ്രവർത്തനത്തിലുള്ള വാതിൽ തുറക്കും. നമ്മൾ നേരത്തെ അർബഊനിൽ പഠിച്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലുള്ളതുപോലെ, നീ അറിയുക, ലോകർ മുഴുവൻ നിനക്ക് ഉപകാരം ചെയ്യാൻ ഒരുമിച്ച് കൂടിയാലും അള്ളാഹു വിധിച്ചൊരു ഉപകാരമല്ലാതെ നിനക്ക് ലഭിക്കുകയില്ല. ലോകരെല്ലാവരും നിന്നെ ഉപദ്രവിക്കാൻ ഒരുമിച്ച് കൂടിയാലും അള്ളാഹു എഴുതി വെച്ച ഒരു ഉപദ്രവമല്ലാതെ അവർക്കാർക്കും നിന്നെ ഏൽപ്പിക്കാൻ സാധിക്കുകയില്ല. റുഫിഅത്തിൽ അഖ്ലാമു വജഫത്തി സുഹഫ്, പേനകൾ ഉയർത്തപ്പെട്ടു, ഏടുകൾ ഉണങ്ങിപ്പോയി. ഉബാദഹ് ഇബ്നു സാമിത് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരണശയ്യയിലായിരിക്കെ, മരണത്തോടടുത്ത രോഗത്തിനായിരിക്കെ, അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന് അടുത്ത് വന്നു, എന്നിട്ട് പറഞ്ഞു, യാ ബച്ചാ, ഓ എന്റെ ഉപ്പ, ഔസിനി വജ്തഹിദ്ലി, എനിക്കൊരു വസീയത്ത് നൽകിയാലോ, എനിക്കൊരു ഉപദേശം, നല്ലൊരു ഉപദേശം നൽകിയാലോ. അദ്ദേഹം പറഞ്ഞു, അജിൽ സൂനി, എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്തു. ഇരുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, വ മോനെ, ഇന്നകലം തഫഅം അൽ ഈമാന വലം തബ്ലുഗ ഹഖ ഹഖീഖത്തിൽ ഇൽമ ബില്ലാഹ് ഹത്താ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരി, നിനക്ക് ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ സാധ്യമല്ല, നീ അള്ളാഹുവിനെ കുറിച്ചുള്ള യഥാർത്ഥ അറിവ് നിനക്ക് കിട്ടുക സാധ്യമല്ല, ഖൈറും ഷറുമായ റബ്ബിന്റെ ഖദറിനെ വിശ്വസിച്ചിട്ടല്ലാതെ. ഖൈറും ഷറുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ചാണെന്ന വിശ്വാസം നിനക്ക് ഉണ്ടായിട്ടല്ലാതെ. അപ്പോൾ ഈ മകൻ ചോദിച്ചു, യാ ബച്ചാ, വകൈഫ ലി അൻ അഅലമ മാ ഖൈറുൽ ഖദരി വ ശർരി, ഖദറിലെ ഖൈറും ഷറും അത് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? അപ്പൊ അദ്ദേഹം പറഞ്ഞു, തഅലമു അന്നമാ അഖ്തഅക ലം യകുൻ യുസീബക, നിനക്ക് നിന്നെ തട്ടാതെ പോയത്,
നിനക്ക് ബാധിക്കാതെ പോയത്? അതൊരിക്കലും നിനക്ക് ബാധിക്കേണ്ടതായിരുന്നില്ല, നിനക്ക് വരേണ്ടതായിരുന്നില്ല എന്ന് നീ അറിയുക. വമ അസാബകലം യകുൻ ലിയുഖ്തിയക, നിനക്ക് ബാധിച്ചതെന്തോ, നിനക്ക് വന്ന് തട്ടിയതെന്തോ, അതൊരിക്കലും നിന്നെ തട്ടാണ്ട് പോകേണ്ടതുമായിരുന്നില്ല, അതൊരിക്കലും നിന്നിൽ നിന്ന് തെറ്റിപ്പോകേണ്ടതുമായിരുന്നില്ല. നിനക്ക് വരേണ്ടത് തന്നെ, വന്നതൊക്കെ നിനക്ക് വരാനുള്ളത് തന്നെ, പോയതൊക്കെ പോകേണ്ടത് തന്നെ എന്ന് നീ വിശ്വസിച്ചല്ലാതെ നിനക്ക് ഇമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുകയില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, എന്റെ മോനെ, ഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന ഔവല മാ ഖലഖല്ലാഹുൽ ഖലം, അല്ലാഹു ആദ്യം ഖലമിനെ പടച്ചപ്പോൾ അതിനോട് പറഞ്ഞു, ഖലമിനെ അല്ലാഹു പടച്ചപ്പോൾ ആദ്യം അല്ലാഹു അതിനോട് പറഞ്ഞു, ഉക്തുബ്, നീ എഴുതുക, ഫജറ ഫീ തിൽക സാഅ ബിമാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ നടക്കുന്നതെല്ലാം അപ്പോൾ അത് രേഖപ്പെടുത്തുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, ഓ മോനെ, ഇൻ മുത്ത വലസ്ത അലാ ദാലിക ദഖൽതന്നാർ, ഈ വിശ്വാസത്തോടെ അല്ലാതെ നീ മരിച്ചുപോയാൽ നീ നരകത്തിലാണ് പ്രവേശിക്കുക. സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ كتب مقادير الخلق قبل أن يخلق السماوات والأرض بخمسين ألف سنة. الله ഈ പടപ്പുകളുടെ എല്ലാം ഖദർ, അവരുടെ എല്ലാ കാര്യങ്ങളും അവൻ രേഖപ്പെടുത്തിയിരിക്കുന്നു, ആകാശഭൂമികൾ പടക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുൻപ് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാം നരകക്കാരാരൊക്കെ, സ്വർഗക്കാരാരൊക്കെ, എല്ലാം റബ്ബു സുബ്ഹാനഹു വതആല തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് നാം അമൽ ചെയ്യുക. കാരണം കുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഓരോരുത്തരും എവിടേക്ക് വേണ്ടിയാണോ പടക്കപ്പെട്ടത്, എവിടത്തേക്ക് വേണ്ടിയാണോ റബ്ബ് നിന്നെ പടച്ചത്, അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നിനക്ക് അള്ളാഹു എളുപ്പമാക്കി തരും. നരകക്കാരനായിട്ടാണോ പടച്ചത്, അവൻ അള്ളാഹു അവൻ ചെയ്യുന്ന പ്രവർത്തനം നരകക്കാരുടെ പ്രവർത്തനമായിരിക്കും. സ്വർഗക്കാരനായിട്ടാണോ അള്ളാഹു പടച്ചത്, അവൻ സ്വർഗക്കാരുടെ പ്രവർത്തനമായിരിക്കും ചെയ്യുക. സ്വർഗക്കാർക്ക് കിട്ടിയത് അള്ളാഹുവിന്റെ ഫദ്ലാണ്, അവന്റെ ഔദാര്യമാണ്. അവരുടെ അമൽ, അവരുടെ പ്രവർത്തനമോ മേന്മയോ യോഗ്യതയോ സ്വർഗത്തിന് പകരമല്ല, അള്ളാഹുവിന്റെ തൗഫീഖാണ്, അവന്റെ ഔദാര്യമാണ്, അവന്റെ റഹ്മത്താണ്. നരകക്കാർക്ക് മുഴുവൻ അള്ളാഹുവിന്റെ നീതി കിട്ടിയിട്ടുണ്ട്, അള്ളാഹു അവരോട് ഒരു അനീതിയും ചെയ്തിട്ടില്ല. ലോകരം മുഴുവൻ അള്ളാഹു നരകത്തിലിട്ടാലും അള്ളാഹു അവരോട് ഒരു അനീതിയും ചെയ്തിട്ടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇന്ന കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദർ. ഇമാം ഇബ്നു കസീർ പറഞ്ഞു, വലിഹാദ യസ്തദില്ലു ബിഹാദിഹിൽ ആയത്തിൽ കരീമ അഇമ്മതു അഹ്ലി അഇമ്മതു സുന്ന അലാ ഇസ്ബാത്തി ഖദറില്ലാഹി സ്താബിഖി ലിഖൽഖിഹി. ഈ ആയത്ത് കൊണ്ട് അഹ്ലു സുന്നത്തിന്റെ ഇമാമുമാർ അള്ളാഹുവിന്റെ ഖദറിന് തെളിവിടിച്ചിരിക്കുന്നു, അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും എന്നതിന് ഖുർആനിലുള്ള തെളിവാണ് മഹത്തായി ആയത്. ഇന്ന കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദർ, ഇന്ന കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദർ. വമ അംറുനാ ഇല്ലാ വാഹിദത്തുൻ കലംഹിൻ ബിൽ ബസർ. വമ അംറുനാ, നമ്മുടെ കൽപ്പന എന്നാൽ, ഇല്ലാ വാഹിദത്തുൻ, അത് ഒരൊറ്റ ഒന്ന് മാത്രമാണ്, കലംഹിൻ ബിൽ ബസർ, ബസർ എന്നാൽ കണ്ണാണ്, കാഴ്ചയാണ്. ലംഹ് എന്നാൽ ഒരൊറ്റ നോട്ടം, ഒരു മിന്നി മറയുന്ന ഒരു നോട്ടം. ലംഹിന്റെ അസൽ എന്താണ്? ഇമാം ഖുർത്തുബി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ലംഹ് എന്നാൽ അതിന്റെ അസൽ അന്നദറു ബിൽ അജല, വേഗം നോക്കുക എന്നതിന് ലംഹ് എന്ന് പറയും. ഒരു മിന്നി മായുന്നത് പോലെയുള്ള, പെട്ടെന്ന് നോക്കുന്നത് പോലെയുള്ള, അത്രയും വേഗത്തിലുള്ള ഒന്ന് മാത്രമാണ് അള്ളാഹുവിന്റെ കൽപ്പന. അള്ളാഹുവിന് ഒരു കാര്യം രണ്ടാമത് കൽപ്പിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ഇന്നമ അമ്രുഹു ഇദാ അറാദ ശൈഇൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഇബ്നു കസീർ പറയുന്നു, വഹാദ ഇഖ്ബാറുൻ അൻ നുഫൂദി മശീഅതിഹി ഫി ഖൽഖിഹി, അള്ളാഹുവിന്റെ പടപ്പുകളിൽ അവൻ ഉദ്ദേശിക്കുന്നതെന്തോ അതതുപോലെ നടപ്പിലാകും എന്ന് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മെ അറിയിക്കുന്നു. വമ അമ്രുന ഇല്ലാ വാഹിദ, നമ്മുടെ അമ്ര, നമ്മുടെ കൽപ്പന എന്നാൽ, ഇല്ലാ വാഹിദ, അത് ഒറ്റ ഒന്ന് മാത്രമാണ്. ഐ ഇന്നമാ നഅമുറു ബിശൈഇ മറത വാഹിദ, ഒരു കാര്യം നാം ഒരു തവണയെ കൽപ്പിക്കേണ്ടതുള്ളൂ. ലാ നഹ്താജു ഇലാ തഅകീദിൻ ബിസാനിയ,
രണ്ടാമത് പറഞ്ഞതൊന്നും ഉറപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത് അഖാഹു കലാം, അള്ളാഹു എന്ത് നിനക്ക് തരണമെന്ന് ഉദ്ദേശിച്ചോ അവൻ തരുന്നതൊക്കെ എന്താണ് കലാം, അവന്റെ ഒരു വാക്ക് മാത്രമാണ്. എന്ത് ഏതേതും നിനക്ക് ലഭിക്കും, എന്തെന്തും നടക്കും, ആരൊക്കെ എന്തൊക്കെ പദ്ധതികൾ ഗൂഢാലോചനകൾ നിനക്കെതിരെ നടത്തിയാലും റബ്ബ് കുൻ എന്ന് പറഞ്ഞതല്ലാതെ നടക്കാൻ പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല കുൻ എന്ന് പറഞ്ഞാൽ അതാണ് നടക്കുക. അല്ലാഹു അവൻ തീരുമാനിച്ചത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ആരൊക്കെ എന്തൊക്കെ തീരുമാനിച്ചാലും ഈ വിശ്വാസമുള്ള മുഅ്മിൻ അവൻ എത്ര സുന്ദരമായ ജീവിതമാണ് നയിക്കുന്നത്, എത്ര റാഹത്തിലായിരിക്കും അവന്റെ ജീവിതം. അതുകൊണ്ട് റബ്ബിനോട് നീ ഏറ്റവും വലുത് ചോദിക്കുക. അല്ലാഹുവിനൊന്നും വലുതല്ല, അവന് സാധിക്കാത്തതായി യാതൊന്നുമില്ല. നീ അങ്ങനെ ചോദിക്കുമെന്നും എന്നിട്ട് അല്ലാഹു അവനത് നിനക്ക് നൽകുമെന്നും അവൻ നേരത്തെ വിധിച്ചിരിക്കാം, നിനക്കറിയില്ല. നീ അല്ലാഹുവിനോട് ചോദിക്കുക എന്നത് അല്ലാഹു നേരത്തെ രേഖപ്പെടുത്തി വെച്ചതാണ്. റബ്ബിന്റെ വിധിക്കെതിരെ നീ ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഒമാ തശാഊന ഇല്ലാ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അല്ലാഹു തീരുമാനിച്ചതല്ല, അവൻ ഉദ്ദേശിച്ചതല്ല, നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇത് കയ്യും പറഞ്ഞതുപോലെ ഏറ്റവും സുന്ദരമായ വിശ്വാസമാണ് ഖദറുള്ള വിശ്വാസം. എന്താ അത്? ആലോചിച്ച് നോക്കൂ, രണ്ട് രൂപത്തിലാണ് ഒരു മുഅ്മിൻ അതിനെ കാണുന്നത്. ഒന്ന്, അല്ലാഹു ഉദ്ദേശിച്ചതേ നടക്കുകയുള്ളൂ, അതോടൊപ്പം ഞാൻ പ്രവർത്തിക്കുന്നു. എന്റെ ഈ പ്രവർത്തനം റബ്ബ് നേരത്തെ ഉദ്ദേശിച്ചതാണ്. എത്ര മനോഹരമായ ആശ്വാസകരമായ വിശ്വാസമാണത്. നിനക്ക് വിശക്കുന്നു, അല്ലാന്റെ ഖദറാണ്. റബ്ബ് ഉദ്ദേശിച്ചാലേ നീ നിന്റെ വിശപ്പ് മാറുകയുള്ളൂ, നീ ഭക്ഷണം കഴിക്കുന്നു. അല്ലാഹു നേരത്തെ ഉദ്ദേശിച്ചിട്ടുണ്ട് നീ അത് കഴിക്കണമെന്ന്. നീ റിസ്ക് തേടി പോകുന്നു റിസ്ക് ലഭിക്കാൻ, അല്ലാഹു വിധിച്ചതനുസരിച്ചേ നീ പോകുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് നിന്റെ അമലും. അല്ലാഹു തീരുമാനിച്ചത് അവൻ ഉദ്ദേശിച്ചതനുസരിച്ചേ നീ അമൽ ചെയ്യുന്നുള്ളൂ. അല്ലാഹുവിലുള്ള മഹത്തായ വിശ്വാസത്തിന്റെ, ഖദറിലുള്ള മഹത്തായ വിശ്വാസത്തിന്റെ ഭാഗമാണിത്. وما امرنا الا واحده كلمح بالبصر ولقد اهلكنا اشياءكم فهل من مدكر ولقد اهلكنا تيرثيയും നാം നശിപ്പിച്ചിട്ടുണ്ട്. اشياءكم ഇവരുടെ പോലെയുള്ള ശിയാത്തിനെ അഥവാ ഇവരുടെ പോലെയുള്ള കക്ഷികളെ നാം നശിപ്പിച്ചിട്ടുണ്ട്, ഇവരെ പോലെയുള്ള കക്ഷികളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. فهل من مدكر അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടോ ചിന്തിച്ചു പഠിക്കാൻ ആലോചിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ, നിഷേധികൾ റബ്ബിനെ നിഷേധിക്കുന്നവരും ദീനിനെ പരിഹസിക്കുന്നവരും അള്ളാഹുവിന്റെ കിതാബിനെയും അവന്റെ റസൂലുകളെയും പരിഹസിക്കുന്നവരും ഒന്നും ആദ്യത്തെ ആളുകളല്ല. അവരെ പോലെ അവരെക്കാളും ശക്തിയുണ്ടായിരുന്ന ആളുകൾക്ക് കഴിഞ്ഞുപോയിട്ടുണ്ട്. എന്നാൽ അവരെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. അതിവർക്ക് പാഠമാകേണ്ടതാണ്. ഇവരതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളേണ്ടവരാണ് യഥാർത്ഥത്തിൽ. ولقد اهلكنا اشياعكم فهل من مدكر وكل شيء فعلوه في الزبر وكل شيء الا كارهم فعلوه اور ചെയ്ത എല്ലാ കാര്യങ്ങളും في الزبر ഏടുകളിലുണ്ട്. അല്ലാഹുവിന്റെ ഏടുകളിൽ ലൗഹുൽ മഹ്ഫൂദിലുണ്ട്. അതുപോലെ മലായിക്കത്തുകൾ രേഖപ്പെടുത്തുന്ന അവരുടെ ഏടിലും ഉണ്ട്. وكل صغير وكبير مستطر وكل صغير وكبير എല്ലാ ചെറുതും വലുതും മുസ്തത്തർ എഴുതി വെക്കപ്പെടുന്നു. സത്തറ എന്ന് പറഞ്ഞാൽ കതബ, മുസ്തത്തർ ഇതെല്ലാം രേഖപ്പെടുത്തുന്നു. അല്ലാഹു അതെല്ലാം രേഖപ്പെടുത്താൻ അവന്റെ മലായിക്കത്തിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ, നിങ്ങൾക്കുമേൽ നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകളുണ്ട്. കിറാമൻ കാതിബീൻ, അവർ മാന്യന്മാരായ എഴുത്തുകാരാണ്. وكل صغير وكبير مستطر ചെറുതും വലുതുമായതെല്ലാം രേഖപ്പെടുത്തപ്പെടുന്നു. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് ഔദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة الا احصاها وجدوا ما عملوا حاضرا ولا يظلم ربك احدا. കിതാബ് അത് നിവർത്തപ്പെടും. കുറ്റവാളികളായ ആളുകൾ ഹൃദയം നടുങ്ങിക്കൊണ്ട് പേടിച്ചുകൊണ്ട് ചോദിക്കും, ഞങ്ങളുടെ നാശം
എന്താണ് ഈ കിതാബ്, എന്താണ് ഇതിന്റെ കാര്യം, ചെറുതും വലുതുമായ ഒന്നും ഇത് വിട്ടുകളഞ്ഞില്ലല്ലോ എന്ന് പറയപ്പെടുന്നു. നല്ലവരായ ആളുകൾക്ക് അള്ളാഹു അവരുടെ അമലുകളുടെ രേഖ വലുത് കൈയിൽ നൽകും. സന്തോഷം കൊണ്ട് അവരാളുകളോട് പറയും, വരൂ എന്റെ കിതാബ് വായിക്കൂ. എന്നാൽ മോശക്കാരായ ആളുകൾ അവർ അവരുടെ രേഖ ഇടത് കൈയിൽ നൽകപ്പെടും. അവർ പറയും, ഇത് എനിക്ക് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു, ദുനിയാവിലെ ജീവിതത്തോടെ മരണത്തോടെ എല്ലാം അവസാനിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു, എന്റെ സമ്പത്തോ അധികാരമോ ഒന്നും എനിക്ക് പ്രയോജനപ്പെട്ടില്ലല്ലോ എന്ന് അവർ പറയും. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വനഹർ ഫീ മഖാദി സിദ്ഖിൻ ഇൻദ മലീക്കിൻ മുഖ്തദിർ. അള്ളാഹു കുറ്റവാളികളെ കുറിച്ച് പറഞ്ഞതിനു ശേഷം നല്ലവരായ ആളുകളെ കുറിച്ച് പറയുന്നു. ഇന്നൽ മുത്തഖീന, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവർ, തഖ്വ പാലിച്ചവർ, അള്ളാഹുവിനെ അനുസരിക്കുകയും അവൻ ഒഴിവാക്കാൻ കൽപ്പിച്ചത് ഒഴിവാക്കുകയും ചെയ്തവർ, അള്ളാഹു പഠിപ്പിച്ച അവന്റെ നൂറിന്റെ അടിസ്ഥാനത്തിൽ, അവൻ കാണിച്ചു തന്ന വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിൽ റബ്ബിനു വേണ്ടി അങ്ങനെ ചെയ്തവർ, ഫീ ജന്നാതിൻ, അവർ സ്വർഗത്തോപ്പുകളിലാണ്, വനഹർ അരുവികളിലാണ്, ഫീ മഖഅദി സിദ്ഖിൻ സിദ്ഖിന്റെ ഇരിപ്പിടങ്ങളിലാണ്, സത്യസന്ധതയുടെ ഇരിപ്പിടത്തിൽ, സ്വർഗത്തിലെ മഹത്തായ സ്ഥാനമാനങ്ങളിൽ, ഐന്ദ മലീഖിൻ മുഖ്തദിർ, മലീഖും മുഖ്തദിറുമായ അള്ളാഹുവിന്റെ അരികിൽ, ഐന്ദ മലീഖിൻ മുഖ്തദിർ, മലീഖ് എന്നാൽ രാജാവാണ് മലിക് എന്ന് പറയുന്നത് പോലെ, മലീഖ് മുഖ്തദിർ എല്ലാത്തിനും കഴിവുള്ളവനായ എല്ലാത്തിന്റെയും അധിപതിയായ അള്ളാഹുവിന്റെ അരികിൽ ഏറ്റവും മുന്തിയ സ്ഥാനമുള്ള ഇരിപ്പിടങ്ങളിലാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആ ആളുകൾ ഉണ്ടാവുക. ഈ ആയത്താണ് ഈ സൂറത്തിലെ അവസാനത്തെ ആയത്ത്. ഷെയ്ഖുൽ ഇസ്ലാം ബിൻ തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ചില ആളുകൾ പറഞ്ഞത് കാണാം. അവസാന കാലത്ത് അദ്ദേഹം ജയിലിൽ ആയിരുന്നു. അവിടെ അദ്ദേഹം ഒരുപാട് തവണ പരിശുദ്ധ ഖുർആൻ ഓതുകയും അത് ഖത്മ് പൂർത്തിയാക്കുകയും ചെയ്തു. ഒരുപാട് തവണ തീർത്തു. അതിലൊരു തവണ അവസാനത്തത് ഈ സൂറത്തിലെ ഈ ആയത്തായിരുന്നു എന്നാണ്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വനഹർ ഫീ മഖാദി സിദ്ഖിൻ ഇൻദ മലീക്കിൻ മുഖ്തദിർ എന്ന ആയത്ത് ഓതുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണുന്നത്. റഹിമഹുള്ള അദ്ദേഹം സിറിയയിലെ ജയിലിൽ അകപ്പെട്ടത് അദ്ദേഹത്തെക്കുറിച്ച് ചില ആളുകൾ ഭരണാധികാരികളുടെ അടുത്ത് ചില ഫിത്നകൾ ഉണ്ടാക്കിയതുകൊണ്ടാണ്. അതല്ലാതെ എന്തെങ്കിലും കുഴപ്പങ്ങൾ നാട്ടിലുണ്ടാക്കുകയോ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ അദ്ദേഹം പ്രവർത്തിക്കുകയോ ചെയ്തതുകൊണ്ടല്ല, മറിച്ച് അത് എല്ലാ കാലത്തും ഹഖിന്റെ ശത്രുക്കളുടെ ആളുകളുടെ ഒരു പണിയാണ്. എന്ന് പറഞ്ഞാൽ ഭരണവർഗത്തെയും സത്യം പറയുന്ന ആളുകളെയും ദീനിന്റെ ആളുകളെയും തമ്മിൽ തെറ്റിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് അവർക്ക് രണ്ട് ഉപകാരമുണ്ട്. ഒന്നിവരെ ദ്രോഹിക്കാം, അവർക്ക് രണ്ട് ലക്ഷ്യങ്ങളുണ്ട് അതിൽ. ഒന്നിവരെ ദ്രോഹിക്കാം, രണ്ട് സാധാരണക്കാരായ ആളുകളെ പേടിപ്പിച്ചു നിർത്താം. അങ്ങോട്ട് അടുക്കരുത് തീവ്രവാദിയാണെന്നൊക്കെ ഇന്ന് പറയുന്നത് പോലുള്ള വേറൊരു പതിപ്പാണത്. എല്ലാ കാലത്തുമുണ്ട്, അത് പുതിയതല്ല, അത് എല്ലാ കാലത്തുമുണ്ട്. യഥാർത്ഥത്തിൽ ഹഖിന്റെ അഹ്ലുസുന്നത്തിന്റെ ആളുകൾ ഒരിക്കലും ഭരണവർഗങ്ങളുമായി ഏറ്റുമുട്ടാൻ പോകുന്ന ആളുകളല്ല. ഭരണകൂടത്തിന് അവരെ കൊണ്ട് യാതൊരു ദോഷവുമില്ല, അവരെ കൊണ്ട് നാട്ടിൽ ഖൈറേ ഉണ്ടാവുള്ളൂ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകൾ. പക്ഷേ എതിരാളികൾ എപ്പോഴും ബാത്തിലിന്റെ ആളുകൾ ഇങ്ങനത്തെ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കും. അത് എല്ലാ കാലത്തുമുള്ളതാണ്. ഇമാം ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അടുത്ത കാലത്ത് ജീവിച്ച മഹാനായ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ കുറിച്ച് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അദ്ദേഹം ഒരിക്കൽ ദർസിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഈ ഫോട്ടോ അതിങ്ങനെ തൂക്കിയിടുന്നതിനെ കുറിച്ച് പറഞ്ഞു. ചിത്രങ്ങൾ തൂക്കിയിടുക, ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക എന്നത് വലിയ തെറ്റാണ്, അത് പാടില്ല. അതിലുള്ള വീടുകളിൽ മലായിക്കത്ത് പ്രവേശിക്കുകയില്ല പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ അദ്ദേഹത്തിന്റെ ആ ദർസിന്റെ പിന്നിൽ ചുമരിൽ ചാരിട്ടൊരു ഇഖ്വാനി ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാണ്. അപ്പോ അയാൾ ഉച്ചത്തിൽ ചോദിച്ചത്രേ, യാ ഷെയ്ഖ് ഖസൂർ മുലൂക്ക്, ഷെയ്ഖ് അപ്പൊ ഈ രാജാക്കന്മാരുടെ ചിത്രങ്ങളോ? കാരണം നമുക്ക് എല്ലാവർക്കും സൗദി അറേബ്യയിൽ രാജാക്കന്മാരുടെ അബ്ദുൽ അജീദിന്റെയും അതുപോലെ നിലവിലുള്ള രാജാക്കന്മാർ അവരുടെയൊക്കെ ഫോട്ടോ എങ്ങനെ തൂക്കിയിടുക എന്നുള്ളത് അവരുടെ ഒരു രീതിയാണ്.
അപ്പൊ ഇയാൾ ചോദിക്കാണ് എന്ത് പിന്നിൽ ചാരി എന്നിട്ട് സ്വർഗ് മുലൂക്ക് മുലൂക്കുകളെ ചിത്രമോ എന്തിനാണത് എന്തിനാ ചോദ്യം എന്തെങ്കിലും ഷെയ്ഖ് പറഞ്ഞാൽ അങ്ങോട്ട് കുഴപ്പമുണ്ടാക്കാൻ പിന്നെ അത് മതിയല്ലോ അതിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ എന്താണ് ചിത്രം തൂക്കിയിടാൻ പറഞ്ഞു പാടില്ല എന്ന് പറഞ്ഞാൽ അതിൽ രാജാവിന്റെ ചിത്രവും പ്രജകളുടെ ചിത്രവും എല്ലാവരുടെ ചിത്രവും പെട്ടില്ലേ എല്ലാ ചിത്രവും അതിൽ പെട്ട് അതിലാരെ ചിത്രമാണ് ഒഴിവാകുന്നത് ആരെ ഫോട്ടോയാണ് അതിൽ ഒഴിവാകുന്നത് ഒരിക്കലും ഒഴിവാകുന്നില്ല അതിലെല്ലാം പെട്ടു നീ എടുക്കുമ്പോൾ പറഞ്ഞാൽ അതിലെല്ലാം പെട്ടു അതും തെറ്റാണ് പക്ഷെ ഇത് ചോദിക്കണോന്ന് എന്തിനാണ് ചോദിക്കുന്നത് ഇതിനു വേണ്ടിയാണ് ഇതുപോലത്തുള്ള ആളുകൾ എല്ലാ കാലത്തും ഉണ്ടാവും എന്തിനു വേണ്ടി ചിലതിങ്ങനെ പറയിപ്പിച്ചവരടങ്ങുള്ളൂ ചിലതവർ ചോദിക്കുന്നത് ഇതുപോലത്തെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ് ഭരണകൂടത്തെ അതുപോലുള്ള ആളുകളെയും ഹഖ് പറയുന്ന അഹ്ലി സുന്നത്തിന്റെ ദീൻ പഠിപ്പിക്കുന്ന ആളുകളെയും തമ്മിൽ തെറ്റിക്കാൻ കുഴപ്പമുണ്ടാക്കാൻ അവർക്കിതിൽ തെറ്റിദ്ധാരണകൾ ഭരണകൂടത്തിനെതിരെ എതിരിൽ പടർത്താൻ അവരെ ദ്രോഹിക്കുകയും ജനങ്ങളെ പേടിപ്പിച്ചു നിർത്തുകയുമാണ് അങ്ങനെയുള്ള ആളുകളുടെ ഉദ്ദേശം. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ ഫിത്നകളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും നമ്മെയും എല്ലാ മുസ്ലിമീങ്ങളെയും നമ്മുടെ നാടിനെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم احفظ المسلمين في بلدنا اللهم انصر المسلمين المستضعفين في بلدنا اللهم انصر المسلمين المستضعفين في كل مكان اللهم توفنا مسلمين والحقنا بالصالحين اللهم انا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.